നമസ്കാരം. ഭാരത്ലേവിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിലെ കോവിഡ് മൂലം അനാഥരായ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളോടുള്ള കേരളത്തിന്റെ സമീപനമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഏതാണ്ട് 9 ഓളം കുട്ടികൾ, കണക്കനുസരിച്ച് 9 ഓളം കുട്ടികൾ ഇപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാത്തവരാണ്. ഇവർക്ക് കോവിഡ് മൂലം അനാഥമാക്കപ്പെട്ടവർക്ക് PM കെയർസ് ഫണ്ടിൽ നിന്ന് വലിയൊരു തുക ലഭ്യമാകും. 10 ലക്ഷം രൂപ ആദ്യഘട്ടത്തിലും അതിനുശേഷം 23 വയസ്സുവരെ സ്റ്റൈഫൻഡും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള മാർഗവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള PM കെയർസ് ഫണ്ടിലേക്ക് കേരളത്തിൽ നിന്ന് ധനസഹായത്തിനായി ഒരൊറ്റ കുട്ടി പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. കേരളത്തിലെ സർക്കാരാണ് ഇത് സംബന്ധിച്ച ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കുട്ടികളുടെ ഭാവി തന്നെ ചോദ്യചിഹ്നമായിരിക്കുമ്പോൾ അവർക്ക് കേന്ദ്രത്തിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പോലും നേടിക്കൊടുക്കാൻ കേരളത്തിലെ സർക്കാരിന് സമയമില്ല. അവർ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരാണ്. PR വർക്ക് ചെയ്തും ഇതുവരെ ചെയ്ത അഴിമതികൾ മൂടിവെക്കാനും കിറ്റ് വിതരണം ചെയ്യാനും വലിയ വായിൽ വർത്തമാനം പറയാനുമല്ലാതെ കേരളത്തിലെ അനാഥരാക്കപ്പെട്ട കുട്ടികളെപ്പറ്റി യാതൊരു കൺസേണും കേരളത്തിലെ സർക്കാരിനില്ല എന്ന് വ്യക്തമാവുകയാണ്. ഇതിനായി 1,135.85 കോടി രൂപയാണ് അനാഥരാക്കപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും 10 ലക്ഷം രൂപ വരെ ഓരോരുത്തർക്കും ആദ്യമായി നൽകാനുമൊക്കെയായി 1,135.85 ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാർ PM കെയർസ് ഫണ്ടിൽ നിന്ന് നീക്കിവച്ചിരിക്കുന്നത്. കേരളത്തിനും മാത്രമുള്ള തുകയാണിത്. ഈ തുകയും ആനുകൂല്യങ്ങളും ഈ കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷേ അതിനായി ഈ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ കേരള സർക്കാർ ഒരു നീക്കവും ഇതുവരെ നടത്തിയിട്ടില്ല. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ട ഈ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപക്ഷെ അറിവുണ്ടാകില്ല. ഈ കുട്ടികൾക്ക് ഇത്തരം ആനുകൂല്യം നേടിക്കൊടുക്കാൻ കേന്ദ്രത്തിന്റെ ഇത്തരത്തിലൊരു ഫണ്ട് ഉണ്ടെങ്കിൽ ആ ഫണ്ട് നേടിയെടുക്കേണ്ടത് കേരള സർക്കാരാണ്. ഇങ്ങനെ കേരളത്തിൽ നിന്ന് ഒരാൾ പോലും അപേക്ഷിച്ചിട്ടില്ലെന്നുള്ളത് മറ്റാരും പറഞ്ഞതല്ല, സ്മൃതി ഇറാനി ലോക്സഭയിൽ പറഞ്ഞതാണ്. ഈ വിഷയം ഡീൻ കുര്യാക്കോസാണ് തന്റെ ഫേസ്ബുക്കിലൂടെ ഇപ്പോൾ പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. ഡീനിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ പോകുന്നു: അനാഥത്വത്തിന്റെ ജീവിത ഭാരത്തിൽ പ്രതീക്ഷ മങ്ങിയ കുട്ടികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ നഷ്ടമാകുന്നത് സഹായ ആനുകൂല്യങ്ങൾ. അനാഥരായ കുട്ടികൾക്കുള്ള കേന്ദ്ര സഹായത്തിന് അർഹരായ ഒട്ടേറെ കുട്ടികൾ കേരളത്തിലുണ്ടെന്നിരിക്കെ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം ആനുകൂല്യങ്ങൾ അർഹമായ കൈകളിൽ എത്താത്ത സാഹചര്യമാണുള്ളത്. PM കെയർസ് ഫണ്ടിൽ നിന്ന് കോവിഡ് 19 മൂലം അനാഥരാക്കപ്പെട്ട കുട്ടികൾക്കുള്ള സഹായത്തിനായി കേരളത്തിൽ നിന്ന് ആരും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി ലോക്സഭയിലെ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. കേരളത്തിൽ 9 കുട്ടികൾ മാത്രമാണ് അനാഥമാക്കപ്പെട്ടതെന്നും 1,135.84 ലക്ഷം രൂപയാണ് കുട്ടികളെ സഹായിക്കാനായി കേരളത്തിന് നൽകിയിട്ടുള്ളത്. PM കെയർ സ്കീമിൽ നിന്നും കോവിഡ് 19 മൂലം അനാഥരാക്കപ്പെട്ട ഓരോ കുട്ടിക്കും വേണ്ടി 10 ലക്ഷം രൂപയുടെ സഹായമാണ് നൽകുക. 18 വയസ്സുവരെ മാസാമാസം സ്റ്റൈഫൻഡും 23 വയസ്സുവരെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സഹായവും ഈ സ്കീമിൽ ലഭ്യമാകും. കേരളത്തിൽ നിന്ന് ഒരു കുട്ടി പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊരു ആനുകൂല്യമുള്ളതിനെപ്പറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ പോലും കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കോവിഡ് കാലത്തും നിരുത്തരവാദപരമായി പെരുമാറുന്ന സർക്കാരിന്റെ സമീപനം തികച്ചും നിരുത്തരവാദപരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡീൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. കേരളത്തിലെ കോവിഡ് 19 മൂലം അനാഥരാക്കപ്പെട്ടവരെ വെല്ലുവിളിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അവർക്ക് കിറ്റ് കൊണ്ട് മാത്രം കാര്യമായില്ല. ഒരുപക്ഷെ കിറ്റ് പോലും ആ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. കേരളത്തിലെ അവസ്ഥ ദിനം പ്രതി മോശമായിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഇതൊന്നും നോക്കാൻ ഭരണ സംവിധാനങ്ങൾക്ക് സമയമില്ല. ഉണ്ടായ അഴിമതി മറച്ചുവെക്കാനും കിറ്റ് വിതരണം ചെയ്യാനും അതിൻ്റെ മറവിൽ മേനി നടിക്കാനും മാത്രമേ കേരളത്തിലെ സർക്കാരിന് ഇപ്പോൾ സമയമുള്ളൂ എന്നാണ് വ്യക്തമാകുന്നത്.